എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് എന്നാണല്ലോ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു 10 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എല്ലാ എങ്ങനെയാണ് പ്രീമിയം കുറച്ച് മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 21 വർഷമായി പ്രവർത്തിക്കുന്നു. ആദ്യത്തെ ഒരു പോയിൻ്റ് കമ്പയർ ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ്. അതായത് പ്രൈസ് കമ്പയർ ചെയ്യുക എന്ന് മാത്രമല്ല ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുക, ബാക്കിയുള്ള കമ്പനിയുടെ ഗുഡ് വില്ല് എല്ലാം നോക്കിയിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് പോവാതെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിൻ്റ്. രണ്ടാമത്തൊരു പോയിൻ്റ് ഡിലേ ചെയ്യരുത്. അതായത് പൊതുവേ നമ്മൾ ഈ ഫീൽഡിൽ കാണുന്നൊരു കാര്യമാണ് പിന്നെയാവാം എന്നുള്ള ഒരു അപ്രോച്ച്. പക്ഷേ അതിനേക്കാളും നല്ലത് ഏർലി ദ ബെറ്റർ ആണ്. അതായത് നമ്മുടെ ഓരോ വയസ്സ് കൂടുന്തോറും ഓരോ ഫാമിലിയിലെ ഓരോരുത്തരുടെ ഓരോ വയസ്സ് കൂടുന്തോറും പ്രീമിയത്തിൽ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തായാലും ലൈഫ് ലോങ് നമുക്ക് എന്തായാലും അത്യന്താപേക്ഷിതമായ ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഇൻ കേസ് ഓഫ് എമർജൻസിയിൽ നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യാവുന്ന നമ്മുടെ ലൈഫ് സേവിങ്സൊക്കെ നമ്മളെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ ഡിലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതായത് ഏറ്റവും വേഗം തന്നെ വാങ്ങുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഏർലിയർ ദ ബെറ്റർ എന്നുള്ളത്. അതായത് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ നോക്കി നിൽക്കാതെ, അതായത് എല്ലാ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഇന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നാളെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലാണെങ്കിൽ പോർട്ടബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം നാളെ ഇതിനേക്കാളും വളരെ അട്രാക്റ്റീവായ ഒരു പ്രൊഡക്റ്റ് വന്നാൽ നമുക്ക് മാറാനുള്ളൊരു അവസരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് വേണമെന്ന് നമുക്ക് ഒരു നമ്മുടെ നെസസിറ്റി ആയി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്ന ഗുണം തന്നെയാണ്. കാരണം നാളത്തേക്കാളും എന്തായാലും നമ്മുടെ പ്രായം ഇന്ന് കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രീമിയം കുറവിൽ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കും. ഇനി നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ലോങ് ടെന്യുവർ എടുക്കാവുന്ന പല കമ്പനികളും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. 3 കൊല്ലം വരെ ഉള്ള പോളിസീസ് കമ്പനീസ് ഓഫർ ചെയ്യുന്നുണ്ട്. 7.5% to 15% വരെ കമ്പനീസ് അതുമേ പ്രീമിയം റിഡക്ഷൻ ഉണ്ട്. അതായത് 3 കൊല്ലത്തെ പ്രീമിയം അടയ്ക്കുമ്പോൾ 15%. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപയാണ് ഇയർലി പ്രീമിയം വരുന്നതെങ്കിൽ 60,000 രൂപ 3 ഇയർ പ്രീമിയം ആയിരിക്കും. അതിൻ്റെ തന്നെ ഒരു 10 to 15% ഒരു 6,000 to 8,000 രൂപ വരെ എമൗണ്ട് 3 ഇയർ പ്രീമിയത്തിൽ കുറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 52 അല്ലെങ്കിൽ 53 അടച്ചാൽ മതി. ഓൾ ടുഗദർ നോക്കുമ്പോൾ 17 രൂപ 18 രൂപയും ഇയർലി വരുന്നുള്ളൂ, വർക്കൗട്ട് ആവുന്നുള്ളൂ. അതിൽ വേറൊരു ഫീച്ചറും കൂടി വർക്കൗട്ട് ആവുന്നുണ്ട്. ഇയർലി ഒരു 10%, 5%, 10% ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയവും കൂടാറുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ടുഗദർ നോക്കുമ്പോൾ ഒരു 15 to 20% നമുക്ക് ലാഭമാണ്. പക്ഷേ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരുമിച്ച് ഇപ്പോൾ ഒരു 60,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ റേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ അതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ഇപ്പോൾ 12 months EMI വരെ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ 60,000 രൂപ പ്രീമിയം വരെ വെച്ചാൽ 5,000 rupees EMIയിൽ തന്നെ നമുക്ക് 3 ഇയർ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും പ്രീമിയത്തിൽ റിഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കസ്റ്റമേഴ്സും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലോങ് ടേം പ്ലാൻസ് എടുക്കുക. 1 കൊല്ലത്തെ അതിന് പകരം 3 കൊല്ലത്തെ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു 15 to 20% നമുക്ക് ഓൾ ടുഗദർ ഒരു പ്രീമിയത്തിൽ കുറവ് വരുത്താൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണിത്. പിന്നെയുള്ളത് ചില ഡിസ്കൗണ്ട്സ് ആണ്. ഡിസ്കൗണ്ട്സ് ഇപ്പോൾ ലോയൽറ്റി ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ തന്നെ വല്ല ഹെൽത്ത് മോട്ടോർ ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ ഇൻഷുറൻസ് കുറച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 2.5% എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് തരുന്ന ഒരു ഓപ്ഷനാണ് ലോയൽറ്റി ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഡിസ്കൗണ്ട് എന്ന് ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുത്ത കൊല്ലത്തെ പ്രീമിയം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവാനുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ പല ഡിസ്കൗണ്ട്സ് ഉണ്ട്. ആ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ഇത് നോക്കുക. നമ്മൾ ഓരോ ചെറിയ ചെറിയ ഡിസ്കൗണ്ട്സും കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഒരു പ്രീമിയത്തിൽ റിഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുക. പിന്നെ ഹൈ സം അഷ്വേർഡിന് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. 5 lakh വരും 10 lakhs യൂസ് ചെയ്യുമ്പോൾ അതിനും ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി അതും ഓപ്റ്റ് ചെയ്യുക.
അടുത്തൊരു ഫീച്ചർ പല കസ്റ്റമേഴ്സും യൂസ് ചെയ്യുന്നതാണ് ഡിഡക്റ്റബിൾ ആൻഡ് കോപേയ്മെൻറ്റ്. ഡിഡക്റ്റബിൾ ആൻഡ് കോപേയ്മെൻറ്റ് എന്നുള്ളത് ഡിഡക്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 rupees ഡിഡക്റ്റബിൾ എന്നുള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇയർലി നമുക്കൊരു 10 lakhs or 15 lakhs നമ്മുടെ സമ്മർഷോട് ഉണ്ടെങ്കിൽ 25,000 rupees നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അതായത് ഫസ്റ്റ് 25,000 എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടുതൽ. പക്ഷേ പ്രീമിയത്തിൽ 25% ഡിസ്കൗണ്ട് കിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല കസ്റ്റമേഴ്സിനും 5-6 കൊല്ലം ക്ലെയിമില്ലാതെ ആയിരിക്കും പോകുന്നത്. ക്ലെയിമില്ലാതെ പോകുമ്പോൾ ഓരോ കൊല്ലവും പ്രീമിയത്തിൽ 25% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ പല കസ്റ്റമേഴ്സും എടുക്കുന്നൊരു ഓപ്ഷനാണ് ഡിഡക്റ്റബിൾ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പോളിസി ഉള്ളവർക്കും, അതായത് ഇപ്പോൾ കമ്പനിയുടെ പോളിസി ഉള്ളവർക്കും ഈ ഒരു ഡിഡക്റ്റബിൾ ഉള്ള ഓപ്ഷൻ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. 25% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഡിഡക്റ്റബിൾ കൊടുക്കുന്ന പോളിസീസ് ലഭ്യമാണ്. അതുപോലെ തന്നെ കോപേയ്മെൻറ്റ് എന്നുള്ള ഇതുകൊണ്ട് 10%, 20% കോപേയ്മെൻറ്റ്, അതായത് ക്ലെയിം വന്നാൽ ഞാൻ 10% ഓഫ് ദ ബിൽ എമൗണ്ട് ഞാൻ എടുത്തോളാം, അതുകൊണ്ട് പ്രീമിയത്തിൽ 10-15% കുറവ് കിട്ടുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു ഓപ്ഷൻസാണ്. ഡിഡക്റ്റബിൾ എന്തായാലും വളരെ നല്ലൊരു ഓപ്ഷനാണ് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഹൈ സമ്മർഷോഡ് എടുക്കുന്നവർക്ക്, അതായത് 25 lakhs, 50 lakhs, 1 crore സമ്മർഷോഡ് എടുക്കുന്നവർക്ക് ബേസ് പ്ലാൻ ഒരു 10 lakhs പ്ലാൻ എടുത്തിട്ട് ബാക്കി 1 crore ആണെങ്കിൽ 90 lakhs സൂപ്പർ ടോപ്പ് എടുക്കുക എന്നുള്ള വളരെ നല്ല ഓപ്ഷനാണ്. രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് സൂപ്പർ ടോപ്പ് സെയിം കമ്പനിയുടെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കമ്പനിയായിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻസ് ഒഴിവാക്കാം. സൂപ്പർ ടോപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചെറിയ ഡ്രോബാക്കിനെ കുറിച്ച് അതും കൂടി നിങ്ങൾക്കിവിടെ ഒന്ന് കാണാം. സൂപ്പർ ടോപ്പിന് ചെറിയ ഡ്രോബാക്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും പ്രീമിയം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ സബ്ജക്റ്റ്. അതിന് ഏറ്റവും ഹൈ സംഭവിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് സൂപ്പർ ടോപ്പ് പ്ലാൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അണ്ണെസറി റൈഡേഴ്സ് ഒന്നും, അനാവശ്യമായ റൈഡേഴ്സ് ഒന്നും ഇതിലെടുക്കാതിരിക്കുക. മറ്റേ പേഴ്സണൽ ആക്സിഡൻ്റത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പല പല റൈഡറുകൾ ഉണ്ടാവും, ആ റൈഡേഴ്സൊന്നും എടുക്കാതിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ മാത്രം എടുക്കുക. റൈഡേഴ്സിനൊക്കെ ക്യാഷ് നമ്മുടെ നിന്ന് എടുത്തു പോകും. അങ്ങനത്തെ റൈഡേഴ്സൊന്നും, ആവശ്യമില്ലാത്ത റൈഡേഴ്സൊന്നും ഓപ്റ്റ് ചെയ്യാതിരിക്കുക. ഇൻഡിവിജ്വൽ പ്ലാനിനേക്കാളും എപ്പോഴും പ്രോഫിറ്റബിൾ ആണ് ഫാമിലി ഫ്ലോട്ടർ പ്ലാൻസ്. എപ്പോഴും ഫാമിലി ആയിട്ട് ഒരുമിച്ചെടുക്കുക. അങ്ങനെ പറയുമ്പോൾ ഒരു 10-15% നമുക്ക് പ്രീമിയത്തിൽ റിഡക്ഷൻ കിട്ടും. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ഓപ്ഷനാണ് ഫാമിലി ഫ്ലോട്ടർ ഓപ്ഷൻ എടുക്കുക എന്നുള്ളത്. അതും പ്രീമിയം കുറയ്ക്കാൻ ഒരു സഹായിക്കുന്ന ഒരു എലിമെൻ്റ് ആണ്. ഇനി ലാസ്റ്റ് പോയിൻ്റ് ആണ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്. അതായത് ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വെച്ചിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കാതിരിക്കാതിരിക്കുക. ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കുക. ഹെൽത്ത് ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് 100% പ്രീമിയം കുറയ്ക്കുന്ന പോളിസികൾ, 100%, അതായത് കൃത്യമായി നടക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ 100% പ്രീമിയം കുറയ്ക്കുന്ന പോളിസികൾ, ഇത്തവണ 10,000 rupees അടുത്ത തവണ ഒരു കാശും അടക്കേണ്ട എന്ന് തരുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ കോൾ ചെയ്താൽ അതും പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്, അതായത് നന്നായി ഹെൽത്ത് നോക്കുക, നല്ല ഡയറ്റ് കഴിക്കുക. അതായത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വന്നാൽ, ഒരു എമർജൻസി വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു അംബ്രല്ല മാത്രമാണ്. നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്, മഴയുള്ള ദിവസം ഒരു അംബ്രല്ല എടുക്കുന്ന പോലെയാണ്. നമ്മൾ മഴ പെയ്യാതിരിക്കാൻ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുട ആവശ്യമുണ്ട്. ഹെൽമെറ്റ് വെക്കുന്നത് പോലെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് ആക്സിഡൻറ്റ് പറ്റിയാൽ ഹെൽമെറ്റുണ്ട്, പക്ഷേ പറ്റാതിരിക്കാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുപോലെ തന്നെ അസുഖം വരാതിരിക്കുക തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. അതിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു എക്സ്ട്രാ ഒരു നമ്മുടെ ഒരു സേഫ്റ്റി മെഷറായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നന്നായി ഹെൽത്ത് നോക്കുക. പ്രീമിയം കുറയ്ക്കാൻ എന്താണ് ഇതിന് ഈ വീഡിയോയിൽ എന്താണ് ഇതിന് ഇമ്പോർട്ടൻസ് വെച്ചാൽ, നമ്മുടെ ഹെൽത്ത് നല്ലതാണ്, BMI ചാർട്ട് കറക്റ്റാണ്, നമ്മളുടെ വെൽ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം കുറവായിരിക്കും. പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ വരില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. അതാണ് നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നോളജസ് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനോ പോർട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്പർ സ്ക്രീനിലുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.